ഒരു മുട്ടയിൽ നിന്നും കോഴിക്കുഞ്ഞിനെ ഉണ്ടാക്കി അതിനെ വളർത്തി വലിയ കോഴിയാക്കി അതിൽ നിന്ന് മുട്ടകൾ ശേഖരിച്ച് വിൽക്കുന്നത് ഒരു വലിയ വ്യവസായം എന്ന രീതിയിൽ ഫാക്ടറിയിൽ ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതാണ് ഇന്ന് ടെൽ മീ വൈയിൽ നാം കാണുന്നത്. മുട്ടയിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. കോഴിക്കുഞ്ഞുങ്ങളെ മുട്ട വിരിയിച്ചെടുക്കുക എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ സിമ്പിളായി തോന്നാമെങ്കിലും വലിയ തോതിൽ ഇത് ചെയ്യുക എന്നത് അങ്ങേയറ്റം ശ്രദ്ധ വേണ്ട ഒരു പ്രോസസ്സാണ്. ആദ്യം തന്നെ ലഭ്യമായ മുട്ടകളിൽ നിന്ന് കോഴിക്കുഞ്ഞായി മാറാൻ സാധ്യതയുള്ള മുട്ടകളെ കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടെ സ്കാൻ ചെയ്ത് കണ്ടുപിടിക്കും. കേടായവയെ നീക്കം ചെയ്ത് നല്ല മുട്ടകളെ മാത്രം അടുത്ത സ്റ്റേജിലേക്ക് വിടുന്നു. കേടായ മുട്ടകളെ നശിപ്പിച്ച് കളയുകയും ചെയ്യും. ഇനി എല്ലാ മുട്ടകളെയും നീണ്ടിരിക്കുന്ന ഭാഗം താഴേക്ക് വരുന്ന രീതിയിൽ അറേഞ്ച് ചെയ്ത് ട്രേകളിലേക്ക് എടുത്തു വയ്ക്കുന്നു. ഉണ്ടായി വരുന്ന കോഴിക്കുഞ്ഞുങ്ങൾ പൂർണ്ണ ആരോഗ്യത്തോടെ ഇരിക്കാനും അസുഖങ്ങൾ ഉണ്ടാവാതിരിക്കാനും വേണ്ടി മുട്ടകളുടെ ഉള്ളിലേക്ക് തന്നെ വാക്സിനേഷൻ നൽകും. ഇന്നോവോ വാക്സിനേഷൻ എന്നാണ് ഈ പ്രോസസ്സ് അറിയപ്പെടുന്നത്. കോഴിക്കുഞ്ഞുങ്ങൾക്ക് കഴിക്കാൻ ആവശ്യമായ ഭക്ഷണവും വെള്ളവുമൊക്കെ മുട്ടകളിരിക്കുന്ന ട്രേയുടെ അടിയിൽ ആദ്യം തന്നെ സെറ്റ് ചെയ്ത് വയ്ക്കും. എന്നിട്ടിവേ കൃത്യമായ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്ത് 21 ദിവസം സൂക്ഷിക്കുന്നു. മുട്ട പൊട്ടി കുഞ്ഞുങ്ങൾ ഉണ്ടാകുമ്പോൾ താഴത്തെ ട്രേയിലേക്ക് അത് വീഴുകയും പതിയെ ഭക്ഷണം കഴിക്കുകയും ചെയ്യും. ഇനി മുകളിലത്തെ ട്രേ എടുത്തു മാറ്റിയാൽ മതി. കോഴിക്കുഞ്ഞുങ്ങളെല്ലാം ആരോഗ്യത്തോടെ തന്നെയാണ് ഇരിക്കുന്നത് എന്നുറപ്പാക്കാനുള്ള ക്വാളിറ്റി പരിശോധനയും ഉണ്ടാവും. അങ്ങനെ എണ്ണിത്തിട്ടപ്പെടുത്തിയ കോഴിക്കുഞ്ഞുങ്ങളെ ബാസ്ക്കറ്റുകളിലാക്കി പോൾട്രി ഫാമുകളിലേക്ക് അയക്കുന്നു. മുട്ടകൾക്കായി കോഴിക്കുഞ്ഞുങ്ങളെ വളർത്തുന്ന ഫാമുകളിൽ ഇവയെ പല നിലകളിലായി അറേഞ്ച് ചെയ്ത് തീറ്റയും വെള്ളവും കൊടുത്ത് വളർത്തി വലുതാക്കും. ഓരോ കൂട്ടിൽ നിന്നും ഇവരിടുന്ന മുട്ടകൾ താഴേക്ക് ഉരുണ്ടുവന്ന് മുൻപിലുള്ള ഒരു കൺവെയർ ബെൽറ്റിൽ ശേഖരിക്കപ്പെടും. കുറച്ചധികം എണ്ണമായി കഴിയുമ്പോൾ ഈ കൺവെയർ ബെൽറ്റിൽ നിന്ന് വളരെ പതുക്കെ സൈഡിലുള്ള ഒരു പ്ലാറ്റ്ഫോമിലേക്ക് ഈ മുട്ടകളെ നീക്കുന്നു. താഴെ നിന്നും മുകളിലേക്ക് കറങ്ങിക്കൊണ്ടിരിക്കുന്ന മറ്റൊരു ബെൽറ്റ് പ്ലാറ്റ്ഫോമിൽ നിന്നും ഈ മുട്ടകളെ എടുത്ത് ഒരു വലിയ കൺവെയർ ബെൽറ്റിലേക്ക് നിക്ഷേപിക്കും. ഇതുവഴി ആ ഫാമിലുള്ള എല്ലാ കോഴികളുടെയും മുട്ടകൾ ഒരേ കൺവെയർ ബെൽറ്റിലേക്ക് തന്നെ ശേഖരിക്കാൻ സാധിക്കുന്നതാണ്. ഇവയെ ഫാമിൽ നിന്നും പാക്കിംഗ് നടത്തുന്ന ഗോഡൗണിലേക്ക് വിടുന്നു. അവിടെ വെച്ച് ഈ മുട്ടകളെ ട്രേകളിലാക്കി പാക്ക് ചെയ്ത് ആവശ്യാനുസരണം പല സ്ഥലങ്ങളിലേക്ക് കയറ്റി അയക്കും. ഈ മുട്ടകളെ ഇനി പല രീതിയിൽ പ്രോസസ്സ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ആദ്യം തന്നെ മുട്ടയുടെ വെള്ളയും മഞ്ഞക്കരുവും തമ്മിൽ വേർതിരിച്ചെടുക്കുന്നത് കാണാം. ഇതിനായി ആദ്യം ഫാമിൽ നിന്നും കൊണ്ടുവന്ന മുട്ടകളെ ഒരു കൺവെയർ ബെൽറ്റിലൂടെ മുൻപിലേക്ക് വിടുന്നു. ഇവയെ സ്കാൻ ചെയ്ത് മോശമായ മുട്ടകളെ നീക്കം ചെയ്യും. നല്ല മുട്ടകളെ എടുത്തുകൊണ്ടുപോയി ഒരു മുട്ട പൊട്ടിക്കുന്ന മെഷീനിലേക്ക് അറേഞ്ച് ചെയ്ത് വയ്ക്കുന്നു. അതിനുള്ളിൽ വെച്ച് മുട്ടയെ പ്രസ് ചെയ്ത് പൊട്ടിച്ച് മുട്ടയ്ക്കുള്ളിലെ സാധനങ്ങൾ താഴേക്ക് നിക്ഷേപിക്കും. ഇതൊരു പാത്തി വഴി താഴെയുള്ള പാത്രങ്ങളിലേക്ക് നീങ്ങുന്നു. ഈ പാത്തിയുടെ സൈഡിലുള്ള ചെറിയ വിടവ് ഉപയോഗിച്ച് മുട്ടയുടെ വെള്ളയെ വേർതിരിച്ചെടുക്കും. അങ്ങനെ മുട്ടയുടെ മഞ്ഞക്കരവും വെള്ളയും രണ്ട് വ്യത്യസ്ത പാത്രങ്ങളിലായി ശേഖരിക്കുന്നു. പല ആവശ്യങ്ങൾക്കായി ഇത് പാക്ക് ചെയ്ത് സപ്ലൈ ചെയ്യാവുന്നതാണ്. മഞ്ഞക്കരവും വെള്ളയും തമ്മിൽ വേർതിരിക്കേണ്ട എന്നുണ്ടെങ്കിൽ അതിന് മറ്റൊരു വലിയ മെഷീൻ ഉപയോഗിക്കാം. മുട്ടകളെ കൺവെയർ ബെൽറ്റ് വഴി മുന്നോട്ട് കൊണ്ടുപോയി നടുവേ പൊട്ടിച്ച് അതിനുള്ളിലുള്ളവയെ താഴേക്ക് നിക്ഷേപിക്കുന്നു. ഇവയെല്ലാം കൂടി ഒരു ഫണൽ വഴി വലിയ പാത്രങ്ങളിൽ ശേഖരിക്കാവുന്നതാണ്. പൊട്ടിച്ച മുട്ടത്തോടുകളെ ബെൽറ്റ് വഴി തന്നെ മുന്നോട്ട് കൊണ്ടുപോയി മറ്റ് പ്രോസസ്സുകൾ ചെയ്യുന്നു. മുട്ട പുഴുങ്ങി പാക്കറ്റുകളിലാക്കി കടകളിലേക്ക് അയക്കുന്ന മെഷീനുകളുമുണ്ട്. ഇതിനായി ആദ്യം മുട്ടകളെ ആവശ്യത്തിന് നേരം ചൂടുവെള്ളത്തിലിട്ട് പുഴുങ്ങിയെടുക്കും. അവിടെ നിന്നും ഇവയെ ഒരു കൺവെയർ ബെൽറ്റ് വഴി തണുത്ത വെള്ളത്തിലേക്ക് നിക്ഷേപിക്കുന്നു. വെള്ളത്തിനടിയിലൂടെ വീണ്ടും ഒരു കൺവെയർ ബെൽറ്റ് വഴി ഈ മുട്ടകളെ ഒരു മെഷീനിനുള്ളിലേക്ക് കയറ്റും. തോട് പൊളിക്കാൻ ഉപയോഗിക്കുന്ന മെഷീനാണിത്. അതിനുള്ളിൽ വെച്ച് മുട്ടകളെ ഇരുമ്പ് കമ്പി കൊണ്ട് തട്ടിയും റോളർ കൊണ്ട് ഇടിച്ചുമൊക്കെ തോടിന് വേർപെടുത്തിയെടുക്കുന്നു. അങ്ങനെ തോട് പോയ പുഴുങ്ങിയ മുട്ടകൾ പാക്ക് ചെയ്ത് കടകളിലേക്ക്. എങ്ങനെയുണ്ടായിരുന്നു മുട്ടയുടെ വ്യാവസായികമായ നിർമ്മാണം?
നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കുമല്ലോ. വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ കണ്ടതിന് നന്ദി.